നമ്മുടെ ഇവിഎസിൻ്റെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇൻ്റർഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് പഠിച്ചത്. അതിനുമുമ്പ് നമ്മൾ പഠിച്ചു ബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ജീവനുള്ള വസ്തുക്കളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബയോട്ടിക് ഫാക്ടേഴ്സ്. അതുപോലെ ജീവനില്ലാത്ത വസ്തുക്കളെ നമ്മൾ അബയോട്ടിക് ഫാക്ടേഴ്സ് എന്നും വിളിക്കും. ഈ ജീവനുള്ളതും ജീവനല്ലാത്തതുമായ ഘടകങ്ങൾ, അതായത് ബയോട്ടിക് ഫാക്ടേഴ്സും അബയോട്ടിക് ഫാക്ടേഴ്സും തമ്മിൽ പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്, ആശ്രയിക്കുന്നുണ്ട്. ഇങ്ങനെ ആശ്രയിക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഇൻ്റർഡിപ്പെൻഡൻസ്. മലയാളത്തിൽ പരസ്പര ആശ്രയത്വം എന്നാണ് വിളിക്കുക. ഓക്കെ, അതായത് അതിൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ഇപ്പോൾ സോയിലിൽ നിൽക്കുന്ന ഒരു ട്രീ, മണ്ണിൽ നിൽക്കുന്ന ഒരു ട്രീ നോക്കുകയാണെങ്കിൽ ആ ഒരു ട്രീക്ക് വളരാൻ ആവശ്യമായ വസ്തുക്കളൊക്കെ ഈ ഒരു മണ്ണിൽ നിന്നാണ് ആ ഒരു ട്രീ വലിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു മണ്ണിനെ പിടിച്ചു നിർത്തുന്നത് ഈ ഒരു മരത്തിൻ്റെ വേരുകളാണ്. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഇവരെ ആശ്രയിക്കുന്നുണ്ട് അല്ലേ. ജീവനുള്ള മരം ജീവനില്ലാത്ത മണ്ണിനെ ആശ്രയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തിരിച്ചും ജീവനില്ലാത്ത മണ്ണ് ജീവനുള്ള മരത്തെയും ആശ്രയിക്കുന്നുണ്ട്. ഈ ആശ്രയിക്കുന്നതിനെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയും വിളിക്കുന്നത്, ഇൻ്റർഡിപ്പെൻഡൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ ഘടകത്തിൻ്റെയും ഇൻ്റർഡിപ്പെൻഡൻസ് എന്താണ് എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ രണ്ട് കോളം വരച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തതിൽ നമ്മൾ എഴുതിയത് എന്താണ്, ബയോട്ടിക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ അബയോട്ടിക് ഫാക്ടേഴ്സ് അല്ലേ. അതിൽ ആദ്യം നമ്മൾ പഠിച്ചത് ലോട്ടസ് ആണ്. ലോട്ടസ് എന്ന് പറഞ്ഞാൽ താമര. അപ്പോൾ ഈ ഒരു താമര എവിടെയാണ് ജീവിക്കുന്നത് അല്ലേ, നമുക്കറിയാം വെള്ളത്തിലാണ് ജീവിക്കുന്നത്. അതായത് ലോട്ടസ് എന്ന് പറഞ്ഞ ബയോട്ടിക് ഫാക്ടർ, അതായത് ജീവനുണ്ട താമരക്ക് നമ്മൾ ബയോട്ടിക് ഫാക്ടറിലാണ് ഉൾപ്പെടുത്തുക. അത് ജീവിക്കുന്നത് ജീവനില്ലാത്ത എന്തിലാണ്, വാട്ടറിലാണ്. അതായത് ജീവനില്ലാത്ത അബയോട്ടിക് ഫാക്ടറായ വാട്ടറിലാണ് ലോട്ടസ് ജീവിക്കുന്നത്. അതുപോലെ തന്നെ ഈ ലോട്ടസ് എന്തും കൂടെ ചെയ്യുന്നുണ്ട്, നൽകുന്നുണ്ട്, പ്രൊവൈഡ്. ഓക്കെ, പ്രൊവൈഡ് എന്ന് പറഞ്ഞാലും ഗിവ് എന്ന് പറഞ്ഞാലും നൽകുക എന്നാണ് അർത്ഥം കേട്ടോ. പ്രൊവൈഡ്, ഈ ഒരു വേർഡ് പഠിച്ചു വെക്കുക, ഒരുപാട് സ്ഥലത്ത് യൂസ് ചെയ്യാൻ പറ്റും ഈ വി എസിൽ. ഓക്കെ, പ്രൊവൈഡിൻ്റെ ലാസ്റ്റ് ഇ ആണ് കേട്ടോ, PROVIDE ആണ് സ്പെല്ലിങ്. അപ്പോൾ പ്രൊവൈഡ് ഫുഡ് അല്ലേ, ഫുഡ് നൽകുന്നുണ്ട്. ആൻഡ് ഡ്വെല്ലിംഗ് പ്ലേസ്, ഡ്വെല്ലിംഗ് പ്ലേസ് എന്ന് പറഞ്ഞാൽ വാസസ്ഥലം. നമ്മളൊരുപാട് തവണ പറഞ്ഞതാണ് ഡ്വെല്ലിംഗ് പ്ലേസ് അല്ലെങ്കിൽ ഹാബിറ്റാറ്റ്, രണ്ടും പറയാം കേട്ടോ. അപ്പോൾ താമര എന്ത് കൊടുക്കുന്നുണ്ട്, ഫുഡും ഡ്വെല്ലിംഗ് പ്ലേസും കൊടുക്കുന്നുണ്ട്. ആർക്ക്, ഫോർ ഓർഗാനിസം. ചില ജീവികൾക്ക് എന്ത് കൊടുക്കുന്നുണ്ട്, ഫുഡും. അതുപോലെ ചില ജീവികൾക്ക് ഡ്വെല്ലിംഗ് പ്ലേസും ആര് കൊടുക്കുന്നുണ്ട്, താമര കൊടുക്കുന്നുണ്ട്. അപ്പോൾ താമരൻ്റെ പോയിൻ്റ് അവിടെ കഴിഞ്ഞു കേട്ടോ. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ജീവനില്ലാത്ത റോക്കിനെ കുറിച്ചാണ്. അതായത് അബയോട്ടിക് ഫാക്ടറാണ് റോക്ക്, അതായത് പാറ. ഈ ഒരു പാറക്ക് ജീവനില്ലാത്തതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകിച്ച് ജീവിക്കേണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അത് മറ്റുള്ള ജീവനുള്ള പല ഘടകങ്ങളെയും എന്താണ് ചെയ്യുന്നത്, സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നോക്കാം പ്രൊവൈഡ്. ഓക്കെ, പ്രൊവൈഡ് എന്ന് പറഞ്ഞാൽ നൽകുന്നു. എന്ത് നൽകുന്നു, ഹാബിറ്റാറ്റ് നൽകുന്നു അല്ലേ, വാസസ്ഥലം നൽകുന്നു. ഫോർ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് അല്ലേ, ചെറിയ സസ്യങ്ങൾക്കും, അതായത് ഒരുപാട് വലിയ മരങ്ങൾക്കൊന്നുമല്ല, ചെറിയ ചെറിയ സസ്യങ്ങൾക്കും ചെറിയ മൃഗങ്ങൾക്കൊക്കെ എന്ത് കൊടുക്കുന്നുണ്ട്, ജന്തുക്കൾക്കൊക്കെ ഈ ഒരു പാറ എന്ത് കൊടുക്കുന്നുണ്ട്, വാസസ്ഥലം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഈ ഒരു റോക്കിൻ്റെയിൽ പഠിച്ചു വെക്കുക. അതുപോലെ അടുത്തതും ഒരു അബയോട്ടിക് ഫാക്ടറാണ്, എയറാണ് അല്ലേ, വായു. ജീവനില്ല, പക്ഷേ ജീവനുള്ള എല്ലാ വസ്തുക്കൾക്കും എന്താവശ്യമുണ്ട്, വായു ആവശ്യമുണ്ട്. ഓൾ ലിവിങ് തിങ്സ് അല്ലേ, ഓൾ എന്ന് പറഞ്ഞാൽ മുഴുവൻ, ലിവിങ് തിങ്സ് എന്ന് പറഞ്ഞാൽ ജീവനുള്ള വസ്തുക്കൾ. ഓൾ ലിവിങ് തിങ്സ് നീഡ്, നീഡ് എന്ന് പറഞ്ഞാൽ ആവശ്യമുണ്ട്, എയർ എന്ന് പറഞ്ഞാൽ വായു. അപ്പോൾ എല്ലാ ജീവനുള്ള വസ്തുക്കൾക്കും എയർ ആവശ്യമുണ്ട്. എന്തിനാണ്, ടു ബ്രീത്ത് അല്ലേ, ശ്വസിക്കാൻ. ടു ബ്രീത്ത്, ബ്രീത്ത് എന്ന് പറഞ്ഞാൽ ശ്വസിക്കുക, ടു ബ്രീത്ത് എന്നാകുമ്പോൾ ശ്വസിക്കാൻ എന്നുള്ള അർത്ഥം വരും. ആൻഡ് ലിവ് അല്ലേ, ആൻഡ് ലിവ് എന്ന് പറഞ്ഞാൽ ശ്വസിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് എന്താവശ്യമുണ്ട്, എയർ ആവശ്യമുണ്ട് അല്ലേ. പിന്നെ ഈ ഒരു എയർ ശുദ്ധീകരിക്കുന്നത് ആരാ, ട്രീസ് ആണ് അല്ലേ. ഒരുപാട് ട്രീസ് ഉള്ള സ്ഥലത്ത്, അതായത് ഒരുപാട് മരങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് നമ്മൾ പോയിരുന്നാൽ നമുക്ക് ഒരു പ്രത്യേക ഫ്രഷ്നസ് കിട്ടും അല്ലേ, നല്ല ശുദ്ധമായ വായു നമുക്ക് കിട്ടുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ്, ഒരുപാട് ട്രീസ് ഉള്ള സ്ഥലത്ത് ഈ ഒരു എയറിനെ ആര് പ്യൂരിഫൈ ചെയ്യും, ശുദ്ധമാക്കും അല്ലേ. ഈ ഒരു ട്രീസ് എയറിനെ എന്തെയും, ശുദ്ധമാക്കും. അങ്ങനെ തിരിച്ച് ട്രീസ്, അതായത് മരങ്ങളൊക്കെ ആരെ സഹായിക്കുന്നുണ്ട്, ഒരു എയറിനെ സഹായിക്കുന്നുണ്ട്. അടുത്തത് ഫ്രോഗ് അല്ലേ. ഫ്രോഗിൻ്റെ ഒരുപാട് കാര്യങ്ങൾ, അഡാപ്റ്റേഷനൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. ഇവിടെ പറയുന്നത് ഫ്രോഗ് എങ്ങനെ മറ്റുള്ള അബയോട്ടിക് ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഫ്രോഗ് ജീവിക്കുന്നത് കരയിലും ജീവിക്കുന്നുണ്ട്, അതുപോലെ വെള്ളത്തിലും ജീവിക്കുന്നുണ്ട് അല്ലേ. ലിവ്സ് ഇൻ വാട്ടർ ആൻഡ് ലാൻഡ്. കരയിലും വെള്ളത്തിലും ആര് ജീവിക്കുന്നുണ്ട്, ഫ്രോഗ് ജീവിക്കുന്നുണ്ട്.
ഈ ഫ്രോഗ് എന്തിനെയാണ് ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നത്? ഫീഡ് അല്ലേ, ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നു. ഫീഡ് ഓൺ അല്ലേ, ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ആഹാരമാക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം കേട്ടോ. ഫീഡ് ഓൺ സ്മോൾ ഇൻസെക്ട്സ് എന്ന് പറഞ്ഞാൽ ചെറിയ പ്രാണികൾ, ഷഡ്പദങ്ങളൊക്കെയാണ് ഇൻസെക്ട്സ് എന്ന് പറയട്ടോ. അപ്പോൾ ചെറിയ പ്രാണികളെയും ഷഡ്പദങ്ങളെയൊക്കെയാണ് ആര് ഭക്ഷണമാക്കുന്നത്? ഫ്രോഗ് ഭക്ഷണമാക്കുന്നത്. ഫ്രോഗ് ജീവിക്കുന്നത് എന്തിലാണ്? അബയോട്ടിക് ഫാക്ടർ ആയിട്ടുള്ള വാട്ടറിലും അതുപോലെ ലാൻഡ് അല്ലെ കരയിലുമാണ്. കര എന്ന് ഉദ്ദേശിച്ചത് മണ്ണ് കേട്ടോ. അപ്പോൾ അതിലാണ് ഫ്രോഗ് ജീവിക്കുന്നത്. അടുത്ത് നോക്കുക വാട്ടർ അല്ലേ, ഒരു അബയോട്ടിക് ഫാക്ടർ ആണ് വാട്ടർ. സോറി, വാട്ടർ അല്ല, വാട്ടർ സ്നേക്കാണ് കേട്ടോ. വാട്ടർ സ്നേക്ക് നോക്കുക, അതായത് നീർക്കോലി നോക്കുക. നീർക്കോലി ലിവ്സ് ഇൻ വാട്ടർ, വെള്ളത്തിൽ ജീവിക്കുന്നു അല്ലേ. ലിവ്സ് ഇൻ വാട്ടർ ആൻഡ് ലാൻഡ്, വെള്ളത്തിലും കരയിലും ആര് ജീവിക്കുന്നുണ്ട്? വാട്ടർ സ്നേക്ക് ജീവിക്കുന്നുണ്ട്. ഫീഡ് ഓൺ ഫ്രോഗ് അല്ലേ, തവളനെ ആഹാരമാക്കുന്നുണ്ട് ആര്? നമ്മുടെ നീർക്കോലി. അതുപോലെ സ്മോൾ ഫിഷസ് ആൻഡ് സ്മോൾ ഫിഷസ് അല്ലേ, ചെറിയ ഫിഷസിനെയും അതായത് മത്സ്യങ്ങളെയും ആരാഹാരമാക്കുന്നു? നമ്മുടെ വാട്ടർ സ്നേക്ക് ആഹാരമാക്കുന്നു. അടുത്തത് ഒരു അബയോട്ടിക് ഫാക്ടർ ആയിട്ടുള്ള ലൈറ്റിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത് അല്ലേ. ലൈറ്റ് എന്ന് പറഞ്ഞാൽ പ്രകാശം. ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൾ ലിവിങ് തിങ്സ്, എയറിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഓൾ ലിവിങ് തിങ്സ്, ജീവനുള്ള എല്ലാ വസ്തുക്കളും നീഡ് ലൈറ്റ്. എന്ത് ആവശ്യമുണ്ട്? ലൈറ്റ് ആവശ്യമുണ്ട് ടു സർവൈവ് എന്ന് പറഞ്ഞാൽ നിലനിൽക്കാൻ. സർവൈവ് എന്ന് പറഞ്ഞാൽ നിലനിൽക്കാൻ എന്നാണ് കേട്ടോ മീനിങ്. പ്ലാന്റ് പ്രിപ്പയർ ഫുഡ് അല്ലേ, പ്ലാന്റ് എന്ത് ചെയ്യുന്നു? അതായത് സസ്യങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നു. ഈ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതിൻ്റെ വേറൊരു ഇംഗ്ലീഷ് നിങ്ങൾക്ക് മെയ്ക്ക് എന്ന് കൊടുത്താലും മതി കേട്ടോ. പ്രിപ്പയർ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക എന്നാണ് അർത്ഥം, അതുപോലെ തന്നെ മെയ്ക്ക് എന്ന് പറഞ്ഞാലും ഉണ്ടാക്കുക എന്നാണ് കേട്ടോ. പ്ലാന്റ് പ്രിപ്പയർ ഫുഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സൺലൈറ്റ് അല്ലേ, പ്രകാശ സംശ്ലേഷണം എന്ന് പറയും. അതായത് സസ്യങ്ങൾക്ക് ആഹാരം നിർമ്മിക്കണമെങ്കിൽ എന്താവശ്യമുണ്ട്? സൺലൈറ്റ് ആവശ്യമുണ്ട്. അപ്പോൾ പ്ലാന്റ്സ് ലൈറ്റ് ഉപയോഗിച്ചിട്ടാണ് എന്ത് നിർമ്മിക്കുന്നത്? ആഹാരം നിർമ്മിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം ലൈറ്റിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ച് വയ്ക്കുക. അടുത്തത് പഠിക്കാനുള്ളത് ടോർട്ടോയ്സ്. ടോർട്ടോയ്സും എവിടെ ജീവിക്കുന്നുണ്ട്? കരയിലും വെള്ളത്തിലും ജീവിക്കുന്നുണ്ട്. ലിവ് ഓൺ ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ അല്ലേ, കരയിലും വെള്ളത്തിലും ജീവിക്കുന്നു. പിന്നെ എന്തിനെ ആഹാരമാക്കുന്നു? ഫീഡ് ഓൺ ആഹാരമാക്കുന്നു എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷാണ് ഫീഡ് ഓൺ കേട്ടോ. അത് പഠിച്ച് വയ്ക്കുക. ഫീഡ് ഓൺ സ്മോൾ ഇൻസെക്ട്സ് അല്ലേ, ചെറിയ ഷഡ്പദങ്ങൾ അല്ലെങ്കിൽ പ്രാണികൾ ആൻഡ് പ്ലാന്റ്സ്, ചെറിയ വളരെ ചെറിയ പ്ലാന്റ്സും ആരാഹാരമാക്കുന്നു? ടോർട്ടോയ്സ് അതായത് ആമ ആഹാരമാക്കുന്നു. അടുത്തതൊരു അബയോട്ടിക് ഫാക്ടറാണ് സോയിൽ അല്ലേ, നമ്മൾ പറഞ്ഞു മണ്ണ്. അപ്പോൾ ഈ മണ്ണിൻ്റെ മണ്ണ് ഏത് രീതിയിലാണ് മറ്റുള്ളതിനെ സഹായിക്കുന്നതെന്ന് നോക്കാം. പ്രൊവൈഡ് അല്ലേ നൽകുന്നു, എന്ത് നൽകുന്നു? മണ്ണ് എന്ത് നൽകുന്നു? ഹാബിറ്റാറ്റ്, വാസസ്ഥലം നൽകുന്നു. ഫോർ മെനി ആനിമൽസ്, ഒരുപാട് ജീവികൾക്കും ഒരുപാട് മൃഗങ്ങൾക്കും അതുപോലെ പ്ലാന്റ്സിനൊക്കെ ആര് ഹാബിറ്റാറ്റ് നൽകുന്നുണ്ട്? സോയിൽ ഹാബിറ്റാറ്റ് അതായത് വാസസ്ഥലം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സോയിലാണ് എന്ത് ചെയ്യുന്നത്? ഹോൾഡ്സ് വാട്ടർ, ഈ വെള്ളത്തെ തടഞ്ഞു നിർത്തുന്നത് ആരാണ്? ഈയൊരു മണ്ണാണ് അല്ലേ. മണ്ണ് നല്ല പോലെ മണ്ണുള്ള സ്ഥലത്ത് ഒരുപാട് വെള്ളം എന്ത് ചെയ്യും? ആഴ്ന്നിറങ്ങും. അപ്പോൾ ഒരു വെള്ളം സൂക്ഷിക്കാനുള്ള ഒരു കപ്പാസിറ്റി, ഒരു കഴിവ് ആർക്കുണ്ട്? സോയിലിന് ഉണ്ട് കേട്ടോ. അപ്പോൾ അതും പഠിച്ചു വെക്കുക, ആ രണ്ട് പോയിൻ്റ് പഠിച്ചു വെക്കുക. പിന്നെ ലാസ്റ്റ് നമ്മൾ പഠിച്ചു വൈൻസ് അല്ലേ, വള്ളികൾ, വള്ളിപ്പടർപ്പുകൾ. മരത്തിന്മേലൊക്കെ ചുറ്റി ഉണ്ടാകുന്ന വള്ളിപ്പടർപ്പുകൾ അതെന്താണ് ചെയ്യുന്നത്? ഡിപ്പെൻസ് അല്ലേ. ഈ വള്ളിപ്പടർപ്പുകൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, എപ്പോഴും കണ്ടിട്ടുണ്ട് ഈ സസ്യങ്ങളിലും അതുപോലെ വലിയ മരങ്ങളിലൊക്കെ ചുറ്റിപ്പടർന്നാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിനെപ്പോഴും എന്ത് വേണം? ഒരു മരം വേണം അല്ലേ. ഡിപ്പെൻസ് ട്രീസ്, മരത്തെ ആശ്രയിക്കുന്നു. ആൻഡ് ബുഷസ് അല്ലേ, ബുഷസ് ചില കുറ്റിച്ചെടികളൊക്കെ ആശ്രയിക്കുന്നുണ്ട് ആര്? ഈ ഒരു വള്ളി വളരാൻ വേണ്ടിയിട്ട് അല്ലേ. അതാണ് ഇവിടെ പറയുന്നത് ടു ഗ്രോ അല്ലേ, വളരാൻ വേണ്ടിയിട്ട് മരങ്ങളെയും ബുഷസിനെയൊക്കെ ആശ്രയിക്കുന്നു ആര്? നമ്മുടെ ഈ ഒരു വള്ളിപ്പടർപ്പുകൾ കേട്ടോ. പിന്നെ ഈ ഒരു വള്ളിപ്പടർപ്പുകൾ എന്ത് നൽകുന്നുണ്ട്? പ്രൊവൈഡ് ഷെൽട്ടർ. ഷെൽട്ടർ എന്ന് പറഞ്ഞാൽ നിൽക്കാനുള്ള സ്ഥലം കേട്ടോ. ഈ ഹാബിറ്റാറ്റ് ഡ്വെല്ലിംഗ് പ്ലേസ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഷെൽട്ടർ, പ്രൊവൈഡ് ഷെൽട്ടർ, താമസ സ്ഥലം നൽകുന്നു. ടു അതർ ഓർഗാനിസംസ് അല്ലേ, മറ്റുള്ള ചെറിയ ചില ജീവികൾക്കൊക്കെ ആരും താമസ സ്ഥലം കൊടുക്കുന്നുണ്ട്? വൈൻസ് താമസ സ്ഥലം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത്തരം കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഇൻ്റർഡിപ്പെൻഡൻസ് ആണ് നമ്മൾ പഠിച്ചത്, ഓരോ ഫാക്ടറിൻ്റെയും ഇൻ്റർഡിപ്പെൻഡൻസ് ആണ് നമ്മൾ പഠിച്ചത്. ആദ്യം നമ്മൾ ലോട്ടസ് പഠിച്ചു, പിന്നെ റോക്ക് പഠിച്ചു, എയർ പഠിച്ചു, ഫ്രോഗ്, വാട്ടർ സ്നേക്ക്, ലൈറ്റ്, ടോർട്ടോയ്സ്, സോയിൽ, വൈൻസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു ഇന്ന് പഠിച്ചു. ഇതെന്ത് ചെയ്യുക? നല്ലപോലെ വായിച്ച് പഠിച്ച് എഴുതിയൊക്കെ നോക്കുക കേട്ടോ. പറ്റുന്ന പോലെയൊക്കെ എഴുതി നോക്കുക. ഓരോന്നിലും രണ്ട് പോയിൻ്റ് വീതമുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക? നല്ലപോലെ പഠിച്ച് വെക്കുക. ഓക്കെ.